Namah Om Vishnu Padaya Krishna Prashtaya Bhutale Srimate Bhakti Vedanta Swaminite Namine Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Pashyate Deshatarine Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadara Shri Vasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Ellavarkkum Bhagavad-gita padanathilekku swagatham nammal 6th adhyayam dhyana yogam aanu padichondirikkunnu കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ കാണുകയും അവരുടെ സുഖവും ദുഃഖവും തൻ്റെതായിട്ട് കാണുകയും ചെയ്യുന്നവനാണ് ഉത്തമനായിട്ട് ഉത്തമനായ യോഗി അഥവാ ഭഗവത് ഭക്തൻ എന്ന് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ അർജുനൻ ഇതിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അർജുന ഉവാച യോയം യോഗസ്ത്വയ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, മധുസൂദന, ഹേ മധുസൂദന, സാമാന്യ പൊതുവെ, യ അയം യോഗ, ഈ യോഗം, ത്വയ പ്രോക്ത, അങ്ങയാൽ പ്രോക്തമായി പറയപ്പെട്ടു. തു, പക്ഷേ, ഏതസ്യ, ഇതിന്, ചഞ്ചലത്വ, മനസ്സിന്റെ ചഞ്ചലത്വം ഹേതുവായിട്ട്, സ്ഥിരം, സ്ഥിരമായ, സ്ഥിതം, സ്ഥിതിയെ, അഹം ന പശ്യാമി, ഞാൻ കാണുന്നില്ല. വിവർത്തനം. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങുവതല്ലെന്നും തോന്നുന്നു. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. ശുചോദേശേ എന്നു തുടങ്ങി യോഗി പരമോമത എന്നുവരെയുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണ ഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ള ധ്യാനയോഗത്തെ അസാധ്യമെന്ന ആണെന്നു കരുതി അർജുനൻ നിരാകരിക്കുകയാണ്. വീട് വിട്ട് കാടിനകത്തോ മലമ്പ്രദേശത്തോ ഉള്ള ഒരു വിജന സ്ഥലത്ത് ചെന്നിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുക എന്നത് ഈ കലിയുകാലത്തിൽ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഹ്രസ്വമായ ഒരു ജീവിതത്തിനു വേണ്ടി തന്നെ കടുത്ത പോരാട്ടം ചെയ്യേണ്ടി വരുന്ന കാലമാണിത്. ആത്മസാക്ഷാത്കാരത്തിനായി ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ പോലും സ്വീകരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ടാണോ ഇരിക്കാനുള്ള സ്ഥലം, ഇരിക്കേണ്ട വിധം, ജീവിത രീതി, ഇവയിൽ കർക്കശമായ നിയന്ത്രണം പാലിക്കേണ്ടതും മനസ്സിനെ ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുമായ ദുഷ്കരമായ യോഗ പദ്ധതി അംഗീകരിക്കുന്നത്? അർജുനന് പല വിധത്തിലും മേന്മയുണ്ടെങ്കിലും ഒരു പ്രായോഗിക മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം യോഗാനുഷ്ഠാനം സാധ്യമല്ലെന്നും കരുതുന്നു. രാജവംശജാതനും സദ്ഗുണസമ്പന്നനും യുദ്ധവീരനും ആയുഷ്മാനും സർവോപരി പരമദിവ്യോത്തമ പുരുഷനുമായ കൃഷ്ണന്റെ സുഹൃത്തുമാണ്, ഉറ്റ സുഹൃത്തുമാണ് അദ്ദേഹം. അന്ന് 5000 കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അർജുനൻ ഈ യോഗ പദ്ധതി നിരാകരിച്ചു. അദ്ദേഹം അത് അനുഷ്ഠിച്ചതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ഈ യോഗ പദ്ധതി കലിയുഗത്തിൽ അസാധ്യമായിട്ടാണ് കരുതേണ്ടത്. ദുർലഭം ചിലർക്ക് സാധിച്ചെന്ന് വരാമെങ്കിലും സാമാന്യ ജനങ്ങൾക്ക് ദുഷ്കരം തന്നെ. 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നില ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നത്തെ കഥ എന്ത്? പല വിദ്യാലയങ്ങളിലും സംഘടനകളിലും യോഗാനുഷ്ഠാനം അനുകരിച്ചു പോരുന്നവർ അതിൽ സംതൃപ്തനാണെങ്കിൽ തന്നെയും തീർച്ചയായും സമയം പാഴാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അഭിഷ്ട ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം തീരെ അജ്ഞരാണവർ. ഹരേ കൃഷ്ണ. താങ്ക് യു മാഡം. ഹരേ കൃഷ്ണ. 6.33 അർജുന വാച യോയം യോഗസ്ത്വയ പ്രോക്ത. അപ്പം കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ അഷ്ടാംഗയോഗ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതിനെക്കുറിച്ച് പല പല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 6.11 മുതൽ ശുചോദേശം മുതൽ യോഗി പരമ 32 ശ്ലോകം വരെ പല ഡിസ്ക്രിപ്ഷൻസ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അർജുനൻ അതിങ്ങനെ അനലൈസ് ചെയ്യണം.
അനലൈസ് ചെയ്തിട്ട് അർജുനന്റെ റെസ്പോൺസ് ആണ് ഇവിടെ പറയുന്നത്. യോയം യോഗസ് ത്വയ പ്രോക്ത, യോയം യോഗസ്, ഈ പറഞ്ഞു തന്ന ഈ യോഗ സിസ്റ്റം, ത്വയ പ്രോക്ത, ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്ത സമറൈസ് ചെയ്ത ഈ യോഗ സിസ്റ്റം, സാമ്യേന മധുസൂദന, അത് എന്തിനെയാണ് ഫോക്കസ് ചെയ്തത്? സാമ്യേന മധുസൂദന, എല്ലാവരെയും സമമായിട്ട് സമഭാവനയോട് കാണുക. ഏതസ്യാഹം ന പശ്യാമി, പക്ഷേ ഓ മധുസൂദന, ഏതസ്യഹം ന പശ്യാമി, എനിക്ക് പക്ഷേ അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പൊ പശ്യാമി എന്നുള്ള വാക്ക് കൃഷ്ണൻ 30-ാമത്തെ ശ്ലോകത്തിൽ പലയിടത്തും പറയുകയുണ്ടായി, പശ്യതി എന്നുള്ള വാക്ക്. അപ്പൊ ഇവിടെ അർജുനൻ പറയാണ് ഏതസ്യാഹം ന പശ്യാമി, എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം, കാരണം മനസ്സ് ചഞ്ചലത്വാത്, ചഞ്ചലമായതുകൊണ്ടും റെസ്ലെസ് ആയതുകൊണ്ടും, സ്ഥിതം സ്ഥിരാം, അതുകൊണ്ട് തന്നെ ഈ യോഗ സിസ്റ്റത്തില്, ഈ യോഗ പദ്ധതിയില് ഒരു സ്റ്റെഡിനെസ് ഉണ്ടാവില്ല, സ്ഥിരത ഉണ്ടാവില്ല. അപ്പം കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ശുചോദേശേ, ശുദ്ധമായിട്ടുള്ള സ്ഥലം ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഒരു ഇരിപ്പിടം സെലക്ട് ചെയ്യണം, എന്നിട്ട് അത് വേണ്ട രീതിയിൽ അത് കവർ ചെയ്യണം, അതിൻ്റെ പുറത്ത് ഇരുന്ന് വേണം. പ്രത്യേകിച്ച് ചില ആസനങ്ങളുണ്ട്, ആ ആസനസിൽ ഇരുന്ന് വേണം, നടുന്നൂർന്നിരുന്ന് മൂക്കിൻ്റെ തുമ്പത്തെ ഫോക്കസ് ചെയ്ത്, അങ്ങനെ പല പല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് എല്ലാവരിലും സമഭാവന ഉണ്ടാവണം, ആത്മാവിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തണം, മറ്റു വിഷയസുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, കാറ്റില്ലാത്ത സ്ഥലത്തെ ദീപം പോലെ മനസ്സിനെ ഏകാഗ്രമാക്കണം. പിന്നെ അവസാനം നമ്മൾ പഠിച്ച പോലെ എല്ലാ ജീവങ്ങളുടെയും ജീവജാലങ്ങളുടെയും സുഖദുഃഖങ്ങളെ തൻ്റെ സുഖദുഃഖത്തെ പോലെ കാണണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ അർജുനനെ നോക്കുകയാണ്. അർജുനനെ നോക്കുമ്പോൾ അർജുനൻ സ്വാഭാവികമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്, അർജുനന്റെ മുഖത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോഴാണ് അർജുനൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, യോയം യോഗസ്ത്വയ പ്രോക്ത. അർജുനൻ തൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് അർജുനൻ റെസ്പോണ്ട് ചെയ്യാണ്, എൻ്റെ മനസ്സ് ഏകാഗ്രമല്ല എന്ന് മാത്രമല്ല, മറ്റു ജീവാത്മാക്കളുടെ സുഖദുഃഖങ്ങളെ തൻ്റെ സ്വന്തമായിട്ട് കാണാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് ഓ മധുസൂദന എന്ന് പറയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ അർജുനൻ അങ്ങനെ പറയണത്? അതായത് ബന്ധുമിത്രാദികളുടെ ഒരു പരിധി വരെ അങ്ങനെ കാണാൻ പറ്റും, അവരുടെ സുഖദുഃഖങ്ങളെ തൻ്റെ സ്വന്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? അവര് യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ എതിരെ ആരെയാ കാണുന്നത്? അവരെ ഏറ്റവും അധികം അവരെ ഉപദ്രവിച്ച കൗരവരെ കാണുകയാണ് അവിടെ. അപ്പൊ അവരെയൊക്കെ, പ്രത്യേകിച്ച് ദുര്യോധനെ പോലെയുള്ള, ദുര്യോധനൻ, കർണൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയാണ്, അതായത് തൻ്റെ ശത്രുക്കളുടെ സുഖദുഃഖങ്ങളെ എങ്ങനെയാണ് തൻ്റെ സ്വന്തമായിട്ട് കാണാൻ കഴിയുക? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അർജുനൻ പറയാണ്, മനസ്സ് സ്വാഭാവികമായി ചലിക്കുന്നതയാൽ ചഞ്ചലത്വാ, ഈ യോഗത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സമഭാവന ഉണ്ടാകാൻ പ്രയാസമാണ്. അതുകൊണ്ട് അല്ലയോ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ സിസ്റ്റം പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അർജുനൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അർജുനൻ ഇത് ഇങ്ങനെ പറയുകയാണെങ്കിൽ കലിയുഗത്തിലെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച ഒരു ശ്ലോകമാണത്, ശ്രീമദ് ഭാഗവതത്തിൽ കലിയുഗത്തിലെ മനുഷ്യന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്ന, വിവരിക്കുന്ന ഒരു ശ്ലോകമാണത്. ഫസ്റ്റ് കാൻറ്റോ അല്ല, ആദ്യത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. പ്രായേനൽപായുഷ സഭ്യ കലാവുസ്മിൻ യുഗേജന മന്ദ സുമന്ദ മതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുത.
പ്രായേൻ അൽപായുഷ സഭ്യ, അതായത് കലിയുഗത്തിലെ കലാവസ്മൻ യുഗേജന, കലിയുഗത്തിലെ ജനങ്ങളുടെ ആയുസ് എങ്ങനെയാണ്? പ്രായേണ അൽപായുഷ, ആയുസ് കുറവാണ്, അൽപായുഷ. പിന്നെ മന്ദ, മന്ദ എന്ന് പറഞ്ഞാൽ അലസന്മാരായിരിക്കും, മടിയന്മാരായിരിക്കും. സുമന്ദമതയോ, അവരെപ്പോഴും മിസ്ഗൈഡഡ് ആയിരിക്കും, ഏതാണ് കറക്റ്റ് പാത്ത് എന്നുള്ളത് അവർക്ക് അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അത് കേട്ട് വിശ്വസിച്ച് അവർ ആ പാത ഫോളോ ചെയ്യും. സുമന്ദമതയ. മന്ദഭാഗ്യ, അൺലക്കിയാണ്. ഉപദ്രുത എന്ന് മാത്രമല്ല മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഉപദ്രുത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. സോ ഇതാണ് കലിയുഗത്തിലെ മനുഷ്യന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയാണ്. ഷോർട്ട് ലൈഫ്സ്, ലേസി, മിസ്ഗൈഡഡ്, മന്ദഭാഗ്യ, അൺലക്കി, ഡിസ്റ്റർബ്ഡ്. ഇതാണ് കലിയുഗത്തിലെ മനുഷ്യന്റെ ക്വാളിറ്റീസ്. അപ്പം അർജുനൻ എന്ന് പറയുന്നത് ഏത് യുഗത്തിലാണ്? കലിയുഗം തുടങ്ങാൻ പോണേ ഉള്ളൂ, ദ്വാപര യുഗത്തിലെ ആണ് അർജുനൻ എന്ന് പറയുന്നത്. ആൻഡ് അർജുനൻ എങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു? അവൻ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലേ. വലിയൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന അല്ലേ, കുരു ഡൈനാസ്റ്റിയിൽ വരുന്ന ഒരു വ്യക്തി, യുദ്ധവീരൻ. ഇതുപോലെ അൽപായുസൊന്നുമല്ല, ആയുഷ്മാനാണ്, ഒരുപാട് ഗുണങ്ങളുള്ള, സദ്ഗുണങ്ങളുള്ള വ്യക്തിയാണ് എന്ന് മാത്രമല്ല, ഇതൊക്കെ പോട്ടെ, ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു? ഭഗവാന്റെ ഉറ്റ സുഹൃത്തായിരുന്നു, ഉറ്റ സുഹൃത്തും ഭഗവാന്റെ ഭക്തനും. ആ അർജുനൻ പറയുകയാണ്, ഈ അല്ലയോ മധുസൂദന, ഈ പറഞ്ഞ യോഗ സിസ്റ്റം ഒന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല, എല്ലാവരെയും സമഭാവനയോടെ കാണാൻ എനിക്ക് സാധിക്കില്ല, കാരണം എൻ്റെ മനസ്സ് എപ്പോഴും ചഞ്ചലത്വത്താണ്, ഡിസ്റ്റർബ്ഡ് ആണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെയൊക്കെ പറയണത്? ഇതോ അർജുനൻ ഇത്രയും ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടും കൂടെ അർജുനൻ ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് പ്രസന്റ് ചെയ്യാണ് അർജുനനെ തന്നെ. അപ്പൊ അർജുനൻ പറയാണ്, കൂടിപ്പോയാൽ ഏറിയ ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ പറഞ്ഞ യോഗ സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ വിവേചനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം മനസ്സെന്ന് പറയുന്നത് എപ്പോഴും എന്തിനോട് അറ്റാച്ച്മെന്റ് ഉള്ളതാണ്? സുഖഭോഗങ്ങളോട്, സെൻസ് എൻജോയ്മെന്റിനോട് വളരെ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള മനസ്സും കൂടെ ആണെങ്കിൽ അത് നമ്മുടെ വിവേചനത്തിനെ ഓവർകം ചെയ്യും, നമ്മുടെ ഡിസ്ക്രിമിനേറ്റീവ് പവറിനെ, എബിലിറ്റീനൊക്കെ അത് മറികടക്കും. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അർജുനന്റെ ഇമോഷൻസ് ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും. അതായത് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നുമുണ്ട്, അതേസമയം ഭഗവാൻ പറയുന്നതുകൊണ്ട് എതിർക്കുന്നുമുണ്ട്. ഒരു സബ്മിഷൻ ആൻഡ് റിസർവേഷൻ. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാന്, അങ്ങ് എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, കേട്ടതിന് ശേഷം അർജുനൻ പറയുകയാണ്, ഈ പറഞ്ഞതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് റിസർവേഷൻ. സോ സബ്മിഷൻ ആൻഡ് റിസർവേഷൻ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ഓഫ് ഇമോഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അപ്പം റിസർവേഷൻ എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല കൃഷ്ണ. അപ്പം അർജുനൻ ഇവിടെ ഒരിക്കലും ഭഗവാൻ ഒഫൻഡ് ചെയ്യല്ല, ഒഫെൻസീവായിട്ട് റെസ്പോണ്ട് ചെയ്യല്ല, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ സബ്മിസീവ് റിസർവേഷൻ, അതാണ് ഇവിടെ അർജുനൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ്. അപ്പൊ ഇനി കൃഷ്ണൻ വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് അർജുന നിനക്കത് ചെയ്യാൻ സാധിക്കില്ല? നീ എൻ്റെ ഉറ്റ സുഹൃത്താണ്, എൻ്റെ ഭക്തനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ ചൂസ് ചെയ്തത്. ഭഗവത്ഗീത പറഞ്ഞു തന്നത് നിന്നെ ഞാൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? പാണ്ഡവരിൽ ഞാൻ നിന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? കാരണം നിനക്ക് എല്ലാ സദ്ഗുണങ്ങളും നിനക്കുണ്ട്, അതുകൊണ്ടാണ് എന്നെ ചൂസ് ചെയ്തത്. അപ്പൊ അതിനുള്ള മറുപടി അർജുനൻ അടുത്ത ശ്ലോകത്തിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരേ.